ഹായ് ഇേഴ്സ് സെക്കൻഡ് ഇയർ മാത്തമാറ്റിക്സിലെ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസിലെ ട്രാൻസിറ്റീവ് റിലേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികൾക്ക് എപ്പോഴും സംശയം ഉണ്ടാകാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ ആണ് ഈ ഒരു എക്സ്പ്ലനേഷൻ നിങ്ങൾ കേൾക്കുന്നതോടുകൂടി ട്രാൻസിറ്റീവിലെ മുഴുവൻ സംശയങ്ങളും നിങ്ങൾക്ക് ക്ലിയർ ആവുന്നതാണ് അപ്പോൾ ട്രാൻസിറ്റീവ് റിലേഷൻ എന്താണ് എന്ന് നിങ്ങൾക്കറിയാം എന്താ ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ ഞാനിവിടെ നമ്മുടെ ബോർഡിൽ കാണിച്ചിട്ടുണ്ട് ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ എ സി ഉണ്ടായാൽ മാത്രമേ ഒരു റിലേഷൻ എന്താവുള്ളൂ ട്രാൻസിറ്റീവ് ആവുള്ളൂ അപ്പോൾ ഇവിടെ നമ്മുടെ ഡെഫിനിഷൻ പറയുന്നത് ഇഫ് എ റിലേഷൻ ഇസ് ട്രാൻസിറ്റീവ് ഇഫ് എപ്പോൾ മാത്രം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ എ ബിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട് ദാറ്റ് ഈസ് എ ബി അതുപോലെ ബി സിയുമായിട്ടൊരു റിലേഷൻ ഉണ്ട് ദസ് ബി സി അതായത് ഒരു റിലേഷനിൽ എ യും ബി യും വന്നു കഴിഞ്ഞാൽ പിന്നെ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണം എന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആരുണ്ടാവണം എക്ക് ബന്ധം ഉണ്ടാവണം അതായത് എക്ക് ബിയുമായിട്ടൊരു ബന്ധം ബിക്ക് സിയുമായിട്ട് ബന്ധം അങ്ങനെയുണ്ടെങ്കിൽ ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ നിർബന്ധമായിട്ടും എ സി സിയുമായി ഒരു ബന്ധം ഉണ്ടാക്കിയിരിക്കണം ഇതാണ് നമ്മുടെ ട്രാൻസിറ്റീവ് റിലേഷൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഓക്കെ റൈറ്റ് ഇത്തരം കാര്യങ്ങൾ നമുക്ക് അവിടെ ക്ലിയർ ആണ് അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ നമ്മളൊരു ഒരു ഒരു എക്സ ഒരു എക്സാമ്പിൾ എടുക്കുന്ന സമയത്ത് ആണ് നമ്മൾ സാധാരണ ഈ ഒരു സംശയം വരുന്നത് ഇപ്പം ഞാനിവിടെ ഒരു കേസ് എടുക്കാം അപ്പോൾ എൻ്റെ കയ്യിൽ എ എന്ന് പറയുന്ന ഒരു സെറ്റുണ്ട് സോ എ എന്ന് പറയുന്ന സെറ്റിലാണ് ഞാൻ ഈ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ദ റിലേഷൻ ആർ ഫ്രം എ ടു എ എ ടു എ അപ്പം എ എന്ന് പറയുന്ന വൺ ടു ത്രീ ഫോർ എന്ന് പറയുന്ന ആ ഒരു സെറ്റിലാണ് ഞാൻ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് സോ ദ റിലേഷൻ ഈസ് ആർ ഇ സീകൾഡ് ഞാൻ ആദ്യത്തെ റിലേഷൻ ആർ വൺ എന്ന് കൊടുത്ത് സോ ദ റിലേഷൻ ഇങ്ങനെയാണ് വൺ കോമ ടു ടു ഈസ് റിലേറ്റഡ് ടു ത്രീ എഗൈൻ വൺ ഈസ് റിലേറ്റഡ് ടു ത്രീ ഓക്കെ അപ്പം ഈ റിലേഷൻ നോക്കുന്ന സമയത്ത് നമുക്കറിയാം ഈ റിലേഷൻ എന്ത് റിലേഷനാണ് ട്രാൻസിറ്റീവാ കാരണം എന്താ ഒന്ന് രണ്ടുമായിട്ട് ബന്ധമുണ്ട് രണ്ടിന് മൂന്നുമായിട്ട് ബന്ധമുണ്ട് ഇവിടെ ഒന്നിന് മൂന്നുമായിട്ട് ബന്ധം വന്നിട്ടുണ്ട് അപ്പോൾ ഒന്ന് രണ്ടുമായിട്ടൊരു ബന്ധമുണ്ടാക്കി രണ്ട് മൂന്നുമായിട്ട് ഒരു ബന്ധം ഉണ്ടാക്കി ഒന്ന് മൂന്നുമായിട്ട് വീണ്ടും എഗൈൻ ബന്ധമുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറയും ദ റിലേഷൻ ഈസ് ട്രാൻസിറ്റീവ് എന്ന് പറയും ഇനി ഞാൻ മറ്റൊരു റിലേഷൻ എടുക്കുകയാണെങ്കിൽ ആർ ടു ആർ ടു മറ്റു റിലേഷൻ ആർ ടു എടുത്തു ആർ ടു എടുക്കുന്ന സമയത്ത് നിങ്ങൾ നോക്കിയാൽ വൺ ടു ഉണ്ട് ടു ത്രീ ഉണ്ട് വേറെ ആരുമില്ല കേട്ടോ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ റിലേഷൻ ആർ ടു ഈ ആർ ടുവിന്റെ കേസിൽ ഒന്ന് രണ്ടുമായിട്ട് ബന്ധമുണ്ട് രണ്ട് മൂന്നുമായിട്ട് ബന്ധമുണ്ട് പക്ഷേ വൺ ത്രീ ഇവിടെ ഇല്ല ഒന്നിന് മൂന്നുമായിട്ടൊരു ബന്ധമില്ല എ ബിയും ബി സിയും ഉണ്ട് പക്ഷെ ആരില്ല എ സി ഇല്ല നമ്മൾ നമ്മളിത് പറയും ഇത് ട്രാൻസിറ്റീവാണ് പക്ഷേ ഇതെന്തല്ല ഇത് ട്രാൻസിറ്റീവ് അല്ല നോട്ട് ട്രാൻസിറ്റീവ് യെസ് ഇനി ഈ രണ്ട് കേസും നമ്മളത് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ കേസാണ് നമ്മുടെ കൺഫ്യൂസിങ് കേസ് ആർ ത്രീ ആർ ത്രീ മൂന്നാമത്തെ റിലേഷൻ ഞാൻ എടുത്തു വൺ ടു വൺ ടു ഉണ്ട് അതുപോലെ ഞാൻ മറ്റൊരാളെടുക്കുന്നു ദീസ് ത്രീ ഫോർ കണ്ടോ യെസ് ത്രീ ഫോർ അപ്പം ഞാൻ ആർ ത്രീ എന്ന് പറഞ്ഞ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ റിലേഷൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇത് ട്രാൻസിറ്റീവ് ആണോ അല്ലയോ എന്നാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ അവിടെ ഒന്നിന് രണ്ടുമായിട്ട് ബന്ധമുണ്ട് മൂന്നിന് നാലുമായിട്ടാണ് ബന്ധം അപ്പം നിങ്ങൾ നോക്കിക്കേ സത്യത്തിൽ ഈ റിലേഷൻ എന്താണ് ഇത് ട്രാൻസിറ്റീവ് ആണ് ഇത് ട്രാൻസിറ്റീവ് ആണ് എന്ന് പറയുമ്പോൾ ഇവിടെ കൺഫ്യൂഷൻ വരും അപ്പോൾ നമ്മൾ ചോദിക്കും എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ വേണം എ സി വേണം അപ്പൊ ഒന്ന് രണ്ട് ഉണ്ട് രണ്ടിന് മൂന്നുമായിട്ടൊരു ബന്ധമുണ്ട് എങ്കിൽ പിന്നെ ട്രാൻസിറ്റീവ് ആവാൻ ആര് വേണം ഒന്ന് മൂന്ന് വേണം അതാണ് നമ്മുടെ ആർ വണ്ണിൽ സംഭവിച്ചത് ഇവിടെ ആർ വണ്ണിൽ സംഭവിച്ചത് അതാണ് പക്ഷെ ഇവിടെ ആർ ത്രീൻ്റെ കേസ് വരുമ്പോൾ വൺ ഇസ് റിലേറ്റഡ് ടു പക്ഷെ ടു മറ്റാരുമായിട്ട് ബന്ധം ഉണ്ടാക്കിയിട്ടില്ല അതായത് ഇവിടെ എ ബി ഉണ്ട് പക്ഷെ ആരില്ല ബി സി ഇല്ല അപ്പോൾ പിന്നെ എ സി നോക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഇതെന്താകും ട്രാൻസിറ്റീവ് ആകും ഇറ്റ് ഈസ് ഫ്രം ദി ഡെഫിനേഷൻ ഇതാണ് പറയുന്നത് എ ബിയും എ ബി ഉണ്ട് പക്ഷെ ആരില്ല ബി സി ഇല്ല എങ്കിൽ പിന്നെ എ സി ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഇത് ട്രാൻസിറ്റീവ് ആവും അതുകൊണ്ടാണ് ഇത് ട്രാൻസിറ്റീവ് ആയത് പക്ഷേ ആ ഒരു എക്സ്പ്ലനേഷൻ പൂർണ്ണമായിട്ട് നമുക്ക് മൊത്തത്തിൽ കത്തണം എന്നില്ല അതെങ്ങനെയാണ് എ ബി ഉണ്ട് ബി സി ഇല്ല അപ്പോൾ പിന്നെ എ സി നോക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ഇത് എന്താവും ട്രാൻസിറ്റീവ് ആവും എന്നാണ് ഡെഫിനിഷൻ ക്ലിയർ ആവുന്നത് പക്ഷെ ആ ഡെഫിനിഷനിലൂടെ നമുക്ക് എല്ലാവർക്കും ഇത് ക്ലിയർ ആവണമെന്നില്ല സോ ഇതെന്താണ് ഇതൊരു സത്യത്തിൽ ഒരു ഒരു മാത്തമാറ്റിക്കൽ ലോജിക്കൽ കൺക്ലൂഷൻ ആയിട്ട് നമുക്ക് പറയാം അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കിക്കേ ഞാൻ പറഞ്ഞ സംഗതി ഇത്രയേ ഉള്ളൂ ട്രാൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്ത് വേണം എ സി വേണം എന്നാൽ പിന്നെ എ ബിയും ബി സിയും ഇല്ലെങ്കിൽ അതായത് എ ബി ഉണ്ട് പക്ഷെ ബി സി ഇല്ല പിന്നെ ട്രാൻസിറ്റീവ് ആവാൻ എന്ത് ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല എ സി ഉണ്ടോ എന്ന് നോക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി അത് ട്രാൻസിറ്റീവ് ആവും എന്നാണ് കോൺസെപ്റ്റ് പറയുന്നത് സോ ഇറ്റ്സ് എ ലോജിക്കൽ കൺക്ലൂഷൻ അത് എങ്ങനെ വരുന്നത് ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയും അപ്പം ഞാനിവിടെ ഒരു എക്സാമ്പിൾ അപ്പോൾ നമ്മൾ സാധാരണ സെറ്റ് തിയറിയിൽ അല്ലേ സെറ്റ് തിയറിയിൽ ഓക്കെ സെറ്റ് തിയറിയിൽ നമ്മൾ പറയും അപ്പോൾ ഏന്ന് പറഞ്ഞൊരു സെറ്റിൻ്റെ കയ്യിലുണ്ട് അല്ലേ എന്ന് പറയുന്ന സെറ്റിൽ എനിക്ക് നാല് സബ്സെറ്റ്സ് എഴുതാം ആരൊക്കെയാണ് അത് അത് ഒന്ന് ആണ് സെറ്റ് വൺ ആണ് പിന്നെ പിന്നൊന്നാര സെറ്റ് ടൂ ആണ് പിന്നെ അതുപോലെ സെറ്റ് വൺ ടു അല്ലേ ദ സെയിം ഇഡ്സൽസ് പിന്നെ ആരൂടെ വരും എം ടി സെറ്റൂടെ വരും അപ്പം നമ്മൾ സാധാരണ ഈ എന്ന് പറയുന്ന സെറ്റിനെ സംബന്ധിച്ച് ഇപ്പം നാല് സബ്സെറ്റ്സ് ഞാൻ എഴുതിയിട്ടുണ്ട് അപ്പം സാധാരണ നിങ്ങൾക്കറിയാം എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ആവണം ആവണമെന്നുണ്ടെങ്കിൽ എ ബിയുടെ സബ്സെറ്റ് ആവണം ആവണമെന്നുണ്ടെങ്കിൽ എയിലുള്ള എല്ലാ എലമെൻസും എവിടെ വേണം ബിന് വേണം അപ്പം നമ്മൾ നോക്കുന്ന സമയത്ത് ഈ സെറ്റ് ഈ സെറ്റ് എയുടെ സബ്സെറ്റ് ആണ് കാരണം എന്താ വണ്ണ് എവിടെ ഉണ്ട് ഇതിലുണ്ട് ഈ സെറ്റ് ഇയാളുടെ സബ്സെറ്റ് ആണ് കാരണം ടു ഉണ്ട് ഈ സെറ്റ് ഇയാളുടെ സബ്സെറ്റ് ആണ് കാരണം ഒന്നും രണ്ടും അവിടെ ഉണ്ട് പക്ഷെ നിങ്ങൾ നോക്ക് ഫൈ എന്ന് പറയുന്ന ആള് ഫൈ എന്ന് പറയുന്ന ആള് പിന്നെ എങ്ങനെയാ സബ്സെറ്റ് സബ്സെറ്റായത് കാരണം ഫൈവിലെ എം ടി സെറ്റ് അല്ലേ അതിൽ ആരും ഇല്ലല്ലോ എന്നിട്ട് പോലും അയാൾ എങ്ങനെയാ എയുടെ സബ്സെറ്റ് ആയത് ഇവിടെ ആ ഡെഫിനേഷനിൽ കാര്യങ്ങൾ ക്ലിയർ ആണ് എ സബ്സെറ്റ് ഓഫ് ബി ആവണം എന്നുണ്ടെങ്കിൽ എല്ലാവരും എവിടെ വേണം ബിയിൽ വേണം ഈ എല്ലാവരും എന്ന് പറയുമ്പോൾ അവിടെ പ്രശ്നം വന്നു അതാർക്ക് പറഞ്ഞതാ എയിൽ ആരെങ്കിലും ഒക്കെ ഉള്ളവർക്ക് അപ്പൊ ഏൽ ആളുണ്ടെങ്കിൽ എയിൽ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ബിയിൽ ഉണ്ടായാലേ ആരുടെ സബ്സെറ്റ് ആവൂ സബ്സെറ്റാകൂ ബിടെ സബ്സെറ്റാകും ഓക്കെ പക്ഷെ ഇല്ല ലൈക്ക് എ എന്ന് പറയുന്നത് സപ്പോസ് ദാദാ എം ടി സെറ്റിൽ ആരുല്ല ആരുല്ലാത്തത് പിന്നെ എങ്ങനെ അവിടെ ആളുണ്ടോ എന്ന് നോക്കുക അപ്പോൾ അതൊരിക്കലും അല്ല അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി ബൈ ലോജിക്കൽ കൺക്ലൂഷൻ അത് ഓട്ടോമാറ്റിക്കലി എന്തായിട്ട് മാറും അത് എയുടെ ആയിട്ട് മാറും അപ്പോൾ അതായത് ഫൈവ് എന്ന് പറയുന്ന ആൾ ആരുടെ സബ്സെറ്റ് ആയിട്ട് മാറും ആ നമ്മുടെ വൺ സബ്സെറ്റ് ആയിട്ട് മാറും അതുകൊണ്ടാണ് ഫൈവ് എല്ലാവരുടെയും സബ്സെറ്റായത് മനസ്സിലായത് അപ്പോൾ ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടോ എന്ന് നോക്കാൻ സാധിക്കുകയുള്ളൂ ഇല്ലാത്തവരെ പിന്നെ എങ്ങനെ ഉണ്ടോ എന്ന് നോക്കുക ഓക്കെ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ മറ്റൊരു എക്സാമ്പിൾ പറയാം അപ്പോൾ ഈ ഒരു ലോജിക്കൽ കൺക്ലൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലോജിക്കൽ ഫാലസിയും കൂടെ നമുക്ക് ഇവിടെ വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് ഷെബിൽ ഷെബിൽ എന്ന് പറയുന്ന ആൾ തിന്നു എന്ന് പറഞ്ഞു ഒരു സ്റ്റേറ്റ്മെൻറ് പറഞ്ഞു ഷെബിൽ തിന്നു അപ്പോൾ ഒരാൾക്ക് ചോദിക്കാം എന്താണ് തിന്നതെന്ന് ചോദിക്കാം ബിരിയാണി ആണോ ചോറാണോ പത്തിരിയാണോ എന്താ തിന്നതെന്ന് ചോദിക്കാം അപ്പോൾ ഓക്കെ ആ ആ ഒരു സ്റ്റേറ്റ്മെൻ്റും കറക്റ്റാണ് അതുമായി ബന്ധപ്പെട്ട് ചോദ്യവും ലോജിക്കലി കറക്റ്റാണ് ഇപ്പം ഞാൻ പറയാണ് പിന്നെ വേറെ സ്റ്റേറ്റ്മെൻ്റ് പറയാം ഷെബിൽ പ്രസവിച്ചു ഷെബിൽ എന്ന് പറയുന്ന ആൾ ഒരു മെയിലാണ് അല്ലെ നാച്ചുറൽ കേസിലൊരു മെയിൽ സാധാരണ പ്രസവിക്കാറില്ല അപ്പോൾ ഷെബിൽ പ്രസവിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ കേട്ടു നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ചോദിച്ചെന്ന് വിചാരിക്കുക എന്താണ് ഏതാണ് കുട്ടി ജനിച്ച കുട്ടി ആണാണോ പെണ്ണാണോ അപ്പൊ സത്യത്തിൽ ഈ ചോദ്യം എന്താ ഇറ്റ്സ് എ ഇല്ലോജിക്കൽ ക്വസ്റ്റ്യൻ കാരണം ഇതൊരു ലോജിക്കൽ ഫാലസി കാരണം ഒരിക്കലും എന്ത് ചെയ്യൂല ഷെബില് പ്രസവിക്കൂല ഷെബില് പ്രസവിക്കാതെ പിന്നെ ഈ ചോദ്യം എന്താ ഇറ്റ്സ് എ ഇല്ലോജിക്കൽ ക്വസ്റ്റ്യൻ മനസ്സിലാവുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് എം ടി സെറ്റ് ആരുടെ സബ്സെറ്റായത് ഏത് സെറ്റിൻ്റെയും സബ്സെറ്റായത് കാരണം എം ടി സെറ്റിൽ ആരും ഇല്ല പിന്നെ അവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല ഓട്ടോമാറ്റിക്കലി അത് ക്ലിയർ ആവും അത് സബ്സെറ്റ് ആയിട്ട് മാറും മാത്രമല്ല വേറെ എക്സ്പ്ലെയിൻ വേറൊരു വേറൊരു എക്സാമ്പിളൂടെ പറഞ്ഞു തരും അപ്പം നമ്മൾ ഒരു ഒരു കേസിൽ ഒരു കേസിൽ ഒരു ഒരു മോഷണ കേസിൽ ഒരു നാട്ടിൽ ഒരു മോഷണം നടന്നപ്പോൾ ഒരു പ്രതിയെ പിടിച്ചു നോക്കി ഈ പ്രതിയെ കോടതിയിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് തെളിയിക്കുന്നത് വരെ ഇയാൾ എന്തല്ല മോഷ്ടാവല്ല അയാൾ മോഷ്ടാവാണ് എന്ന് തെളിയിക്കുന്നത് ഒരേ ഇയാൾ മോഷ്ടാവല്ല എപ്പോഴാണോ ഇയാൾ മോഷ്ടാവാണെന്ന് തെളിയിക്കപ്പെടുന്നത് അപ്പോൾ മാത്രമേ ഇയാൾ എന്താവുള്ളൂ മോഷ്ടാവ് ആവുള്ളൂ ഓക്കെ അത് അത് വരെ അയാൾ എന്തല്ല മോഷ്ടാവല്ല ഇതുപോലെ തന്നെയാണ് ഈ ഫൈൽ എന്ന് പറയുന്ന ആളെ സബ്സെറ്റ് ആണ് എന്ന് തെളിയിക്കാനുള്ള വഴികൾ അവിടെ ഇല്ലാത്തത് കൊണ്ട് അയാൾ എന്തായി മാറും അയാൾ സബ്സെറ്റായി മാറും സബ്സെറ്റ് അല്ല എന്ന് തെളിയിക്കാനുള്ള വഴികളില്ല കാരണം സബ്സെറ്റ് അല്ല എന്ന് നമുക്ക് തെളിയിക്കാൻ സാധ്യമല്ല കാരണം ഫൈൽ ആരുമില്ല അപ്പോൾ പിന്നെ അയാൾ സബ്സെറ്റ് അല്ല എന്ന് തെളിയിക്കാൻ വഴിയില്ലാത്തതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അയാൾ എന്തായി സബ്സെറ്റ് ആയിട്ട് മാറി ലൈക്ക് ദാറ്റ് അത് തന്നെ ആ ലോജിക്കൽ കൺക്ലൂഷനാണ് ഓക്കെ റൈറ്റ് അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ ട്രാൻസിറ്റീവ് റിലേഷനിലും എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ആ നിർബന്ധമായിട്ടും ആ റിലേഷൻ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എന്തു വേണം എ സി വേണം എന്നാൽ പിന്നെ എ ബിയും ബി എ ബി ഉണ്ട് ബി സി ഇല്ല അപ്പോൾ പിന്നെ എ സീനെ പറ്റി നമുക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കലി ട്രാൻസിറ്റീവ് ആവും എ ബിയും ബി സിയും ഉണ്ടെങ്കിൽ ആര് വരും ട്രാൻസിറ്റീവ് ആവാൻ ആര് വേണം എ സി വേണം എന്നാൽ എ ബിയും എ ബി ഉണ്ട് ബി സി ഇല്ല അപ്പൊ പിന്നെ എ സി ഉണ്ടോ എന്ന് ചോദിക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല ഓട്ടോമാറ്റിക്കലി ഇയാൾ എന്തായിട്ട് മാറി ഇയാൾ ട്രാൻസിറ്റീവായി മാറി അതുകൊണ്ടാണ് വൺ ടുവും ത്രീ ഫോറും ഉള്ള ഈ ആർ ആർത്രി എന്ന് പറയുന്ന റിലേഷൻ എന്തായിട്ട് മാറിയത് ട്രാൻസിറ്റീവായി മാറിയത് ഓക്കെ അപ്പം നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്സിൽ അപ്പോൾ അതായത് ഫ്രം ദി ഡെഫിനേഷൻ നമ്മൾ പറ ഫസ്റ്റ് പറയുന്ന ട്രാൻസിറ്റീവിന്റെ ഡെഫിനിഷനിൽ തന്നെ ആ കാര്യം ക്ലിയർ ആണ് അത് അതിലുണ്ട് മനസ്സിലായില്ലേ പക്ഷേ അത് നമുക്ക് ഒന്ന് കുട്ടികൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മളതിനൊരു എക്സ്പ്ലനേഷൻ വഴി നമ്മളത് ശരിയാക്കി തരുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അത് ഉണ്ട് ആ ക്ലിയർ ആണ് പക്കയാണ് പക്ഷെ ഒരു മാത്തമാറ്റിക്കൽ ഡെഫിനേഷനെ സംബന്ധിച്ച് ഒരു കുഞ്ഞ് ഡെഫിനേഷൻ ആയിരിക്കും പക്ഷേ അതിലെല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ടാകും അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളും അതിനുള്ളിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണ് നമ്മുടെ ട്രാൻസിറ്റീവ് റിലേഷൻ ആർത്തേയും എന്തായത് ട്രാൻസിറ്റീവായി മാറിയത് ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്